ഹായ് ഡിയേഴ്സ്, എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് വേളങ്ങണ്ണിയിലത്തെ രാത്രിയിലത്തെ വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം തൊട്ടടുത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന 16-ാം നൂറ്റാണ്ടിലത്തെ ആ പള്ളിയിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇതുപോലെ നേർച്ചയുണ്ട്. ആളുകൾ പലതരത്തിൽ മുട്ടുകുത്തി ഇഴഞ്ഞ് നീങ്ങിയിട്ടാണ് ആ പള്ളിയിലേക്ക് എത്തിച്ചേരുന്നത്. എൻ്റെ മോന് ഇതുപോലെ നടത്തിക്കൊണ്ടുപോയി. ഞങ്ങൾ പോണ സമയത്ത് നന്മ നിറഞ്ഞ മറിയുമൊക്കെ എത്തിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയത്. മോനിടയ്ക്ക് മണ്ണിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ചിലവർ പലതരത്തിൽ, ചിലവർ മുട്ടുകുത്തി ഇഴഞ്ഞ് നീങ്ങും, ചിലവർ കാലടി വെച്ചിട്ട് എണ്ണി അങ്ങനെ നീങ്ങുന്നവരുണ്ട്, ചിലർ കൊന്ത ചൊല്ലി നീങ്ങുന്നവരുണ്ട്. ഒരു മനസ്സിന് ഭയങ്കര ശാന്തത നൽകുന്ന ഒരു അറ്റ്മോസ്ഫിയറായിരുന്നു. അങ്ങനെ ആ പള്ളിയുടെ അവിടെ എത്തി. 16-ാം നൂറ്റാണ്ടിൽ ഒരു ബാലൻ പാലും കൊണ്ട് പോകുന്ന സമയത്ത് മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു ഉണ്ണീനെയും കൊണ്ട്. അപ്പോൾ ഉണ്ണിക്ക് പാല് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഉണ്ണിക്ക് പാല് കൊടുത്തു. അതിനുശേഷം ആ കുട്ടിയുടെ പാൽ പാത്രത്തിൽ പിന്നെയും പാല് നിറഞ്ഞതായിട്ടാണ് ഇവിടെയുള്ള ആ ഒരു വിശ്വാസം. അപ്പോൾ ഇത് പള്ളിയുടെ ഉള്ളിലത്തെ ഒരു വ്യൂ ആണ്, പുറത്ത് നിന്നിട്ട് എടുത്തതാണ്. അതിന് തൊട്ട് മുമ്പിലായിട്ട് മാതാവിൻ്റെ ഒരു കുളമുണ്ട്. അതിലേക്ക് പൈസയൊക്കെ ഇട്ടിട്ടൊക്കെ ആദ്യം ആൾക്കാരുടെ ഒരു വ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ചെയ്യണുണ്ടോ എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് ഭാഷയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ഇതായിരുന്നു കേട്ടോ അവിടെ. എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇനിയും ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ ഡിയേഴ്സ്.